ഹലോ എവ്രി വൺ, വൺസ് അഗൈൻ വെൽക്കം ടു എയ്ഫർ എഡ്യൂക്കേഷൻ. നമ്മുടെ എയ്ഫറിൻ്റെ സൈക്കോളജി ക്ലാസ്സിലേക്ക് എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇതുവരെ കുറേ ടോപ്പിക്കുകളിൽ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ്റെ ആസ്പെക്റ്റുകളെ കുറിച്ച്, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റിനെ കുറിച്ച്, സോഷ്യൽ സൈക്കോളജിയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ആസ്പെക്റ്റുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല, നിങ്ങളുടെ നെറ്റ് എക്സാമിന് വളരെ റിലവൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ എയ്ഫറിൻ്റെ ചാനൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടൈപ്പ് ABCD പേഴ്സണാലിറ്റിയാണ്. അതായത് ഈ പേഴ്സണാലിറ്റീസിനെ നമ്മൾ ടൈപ്പ് എ പേഴ്സണാലിറ്റി, ടൈപ്പ് ബി പേഴ്സണാലിറ്റി, ടൈപ്പ് സി പേഴ്സണാലിറ്റി ആൻഡ് ടൈപ്പ് ഡി പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റിക്കാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ടൈപ്പ് ബി പേഴ്സണാലിറ്റിക്കാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ടൈപ്പ് സി പേഴ്സണാലിറ്റിക്ക് എന്തൊക്കെ പ്രത്യേകതകളാണ് ഇല്ലാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ടൈപ്പ് എ തന്നെ തുടങ്ങാം അല്ലേ, ABCD ഒരു സീക്വൻസ് ആണല്ലോ, അതിലെന്ത് ചെയ്യാം നമുക്ക് തുടങ്ങാം. ടൈപ്പ് എ പേഴ്സണാലിറ്റിക്കാരെ ദ ഗോ ബെറ്റർ പേഴ്സണാലിറ്റീസ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ടൈപ്പ് എ പേഴ്സണാലിറ്റിക്കാരെ ദ ഗോ ബെറ്റർ പേഴ്സണാലിറ്റി എന്നുള്ളതാണ് നമ്മൾ പറയാം. ആക്ച്വലി ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഏത് പേഴ്സണാലിറ്റിയാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ എന്തായാലും കിട്ടും കേട്ടോ. ഓക്കെ, ദാറ്റ് ഐ ക്യാൻ എൻഷുർ യു. അപ്പോൾ ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റിക്കാർ ഹൈ അച്ചീവേഴ്സ് ആയിരുന്നു. ടൈപ്പ് എ പേഴ്സണാലിറ്റിക്കാർക്ക് പൊതുവെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ കൂടുതലായിരിക്കും എന്ന് പറയാം. അതായത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകളിൽ പങ്കെടുക്കാൻ ഇഷ്ടമായിരിക്കും. അവർക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. അവർ ഏതെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുവേണ്ടി ഡിറ്റർമൈൻഡ് ആയിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഹൈ അച്ചീവേഴ്സ് ആണ് ആര്, ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്നുള്ളത്. അതുപോലെ തന്നെ അവർ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ്. ഓക്കെ, ദേ പ്രിഫർ കോമ്പറ്റീഷൻ ഓവർ കോപ്പറേഷൻ. ഓക്കെ, കോപ്പറേഷനെക്കാളും കോമ്പറ്റീഷനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലാതെ ഒരു എന്താണ് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് ടൈപ്പ് എ പേഴ്സണാലിറ്റിക്കാരെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവർ ആംബിഷ്യസ് ആണ്, അത്യാവശ്യം നല്ല ആംബിഷ്യസ് ആയിട്ടുള്ള ആളുകളാണ് ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്നുള്ളത്. ഞാനിത് ഓരോന്ന് പറയുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം, ഇത് ഞാനാണോ എന്നുള്ള ആലോചിക്കാം, അല്ലെങ്കിൽ എനിക്കിത് അപ്ലിക്കബിൾ ആണോ എന്നുള്ള ആലോചിക്കുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ. ഓക്കെ, എന്തായാലും പിന്നെയാണ് വെരി വെൽ ഓർഗനൈസ്ഡ് എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് ടൈപ്പ് എ പേഴ്സണാലിറ്റിക്കാർ അത്യാവശ്യം നല്ല ഓർഗനൈസ്ഡ് ആയിരിക്കും. അവരെന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനവർക്ക് ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാവും. അവർ മെസ്സി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലോ ലൈഫ് സിറ്റുവേഷൻസിലോ ആയിരിക്കില്ല അവർ കടന്നു പോകുന്നത്. അവരെന്താണ് ടൈമിനെ കുറിച്ച് ഭയങ്കര അവെയർ ആയിരിക്കും, ഭയങ്കര പങ്ക്ച്വൽ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 9 മണിക്ക് ഓഫീസിൽ എത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ 8:40 എത്തും. ഓക്കെ, അതായത് ദേ ആർ ടൈം ബൗണ്ട്. അവർ ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റി കൂടുതൽ അല്ലെങ്കിൽ അത് ഡൊമിനൻ്റ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര പങ്ക്ച്വൽ ആയിരിക്കും. ഓക്കെ, ദേ ആർ അവെയർ ഓഫ് ടൈം ആൻഡ് യൂസ് ടൈം വൈസ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി എന്നുള്ളതാണ്. അവർക്ക് ടൈം ബൗണ്ട് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, അതുപോലെ തന്നെ ടൈമിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി അറിയാം. ഓക്കെ, അതൊരു ടൈപ്പ് എ പേഴ്സണാലിറ്റിക്കാരുടെ ഒരു നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ. ഓക്കെ, ആൻഡ് പ്രോ ആക്റ്റീവ് ആൻഡ് ലവ് ടു സെറ്റ് ഗോൾസ് എന്നുള്ളതാണ്. ജീവിതത്തിന് മുന്നോട്ട് നയിക്കുന്ന രീതിയിൽ അവരുടെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഗോളുകൾ സെറ്റ് ചെയ്യാനും ഒക്കെ എന്താണ് അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ദേ ആർ മോർ പ്രോ ആക്റ്റീവ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എപ്പോഴും ഈ കംഫർട്ട് സോണിൽ ഇങ്ങനെ നിന്നിട്ട് എന്താണ് മുന്നോട്ട് പോവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഒന്നും അവർക്കില്ല. ദേ ലൈക്ക് ടു ബ്രേക്ക് കംഫർട്ട് സോൺസ്. അതായത് അവരൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്, കുറച്ച് ആളുകളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്, അത് അവരുടെ ഒരു ഗ്രോത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു കംഫർട്ട് സോൺ ആയിട്ട് അത് മാറുന്നുണ്ട് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ അവർ ബ്രേക്ക് ചെയ്യും. ദേ ആർ റെഡി ടു ഗെറ്റ് ഔട്ട്സൈഡ് ഓഫ് ദർ കംഫർട്ട് സോൺസ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെയാണ് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വർക്കഹോളിക് ആയിരിക്കും. ഓക്കെ, അതായത് ടൈപ്പ് എ പേഴ്സണാലിറ്റിക്കാർ ഭയങ്കര വർക്കഹോളിക് ആയിരിക്കും. അവരായിരിക്കും നല്ല ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഏതൊരു മൂവിയുടെ സീനിൽ ഞാൻ കണ്ടിരുന്നു, അതായത് നിങ്ങളുടെ സ്കിൽസ് പറയൂ എന്ന് പറഞ്ഞ സമയത്ത് ഒരു ക്യാരക്ടർ പറയുന്നുണ്ട് ഞാൻ ഭയങ്കര ഓവർ ഹാർഡ് വർക്കിംഗ് ആണെന്ന്. ഓക്കെ, അപ്പം അതുപോലെയാണ്, അതായത് ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റിക്കാർ ഭയങ്കര വർക്കഹോളിക് ആയിരിക്കും. ആൻഡ് ദേ പുഷ് ദം സെൽസ് and they push themselves with deadlines ennalana. Okay, and they are also eager to help others. ingenokke aanengilum time bound aanu sondam karyangalokku nokkunnundu ella achievement oriented okk aanengilum competitive aanengil polum baakkilla aalukale help cheynadil prashnangalonnum illa. They love that also because we have already told that they are a kind of proactive ennalladu. Okay, appo adana type a go better inde pradhanapetta korchu characteristics ennu parayunnathu. ini type b ne nammal poduve parayarullathu relaxed and social ennalana. ഓക്കെ, റിലാക്സ്ഡ് ആൻഡ് സോഷ്യൽ എന്നുള്ളതാണ്.
റിലാക്സ്ഡ് ആൻഡ് സോഷ്യൽ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ബി പേഴ്സണാലിറ്റിക്കാർ പൊതുവെ എക്സ്ട്രോവേർഡ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആളുകളുമായിട്ടൊരു കണക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, അത് ആക്ച്വലി ഇസ് ഓൾമോസ്റ്റ് ദ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ഓഫ് ടൈപ്പ് എ എന്നുള്ളതാണ്. ഓക്കെ, ടൈപ്പ് എയുടെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ടൈപ്പ് ബി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അധികം പറയാതെ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടോ? കാരണം ടൈപ്പ് എ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ടേംസിൽ എന്ത് ചെയ്താൽ മതി, ചിന്തിച്ചാൽ മതിയാവും. ദേ ആർ മോർ റിലാക്സ്ഡ്, കൺസിസ്റ്റൻറ്റ് ആൻഡ് സ്റ്റഡി എന്നുള്ളതാണ്. ഇവർ അത്യാവശ്യം കാമൻ ക്വയറ്റായിട്ടുള്ള ഒരു ആൾക്കാരാണ് ഈ ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്നുള്ളത്. സ്റ്റഡി ആണ്, അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ടാസ്കുകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. എൻജോയ് ദ വർക്ക് റിക്വയർഡ് ടു അച്ചീവ് തിങ്സ് എന്നുള്ളതാണ്. അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗോളിനേക്കാൾ, അല്ലെങ്കിൽ ഗോളിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ, അതേപോലെ തന്നെ ആ ഒരു ഗോളിലേക്കുള്ള വഴി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ജേണി ഉണ്ടല്ലോ, ആ ജേണി അവർ മാക്സിമം എൻജോയ് ചെയ്താണ് ചെയ്യുക എന്നുള്ളതാണ്. ഹാവ് എ കാമിങ് ഇൻഫ്ലുവൻസ് ഓൺ അദർ പീപ്പിൾ എന്നുള്ളതാണ്. ദാറ്റ് ഇസ് വൺ ഓഫ് ദ ക്വാളിറ്റീസ് ഓഫ് ദിസ് ടൈപ്പ് ബി പേഴ്സണാലിറ്റി. ഈ ടൈപ്പ് ബി പേഴ്സണാലിറ്റിയുള്ള ആളുകൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് പോസിറ്റീവായുള്ള റിലേഷൻഷിപ്പ് ഇനീഷ്യേറ്റ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള നല്ല സ്കില്ലുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള ആളുകളിൽ അത്യാവശ്യം നല്ല ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവർ പൊതുവെ പീസ്ഫുൾ ആണ്, ഗ്രൗണ്ടഡ് ആണ്. ഓക്കെ, അത്യാവശ്യം നല്ല സമാധാന പ്രിയരാണെന്ന് പറയാം. ഇറ്റ് ക്യാൻ ടേക്ക് എ ലോട്ട് ടു മേക്ക് ദം ആംഗ്രി ഓർ ഫ്രസ്ട്രേറ്റഡ് എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി അവർ ഭയങ്കര പീസ്ഫുൾ ആണെന്ന് പറഞ്ഞു, അപ്പോൾ പെട്ടെന്നൊന്നും ചുമ്മാ പോയിട്ട് എന്താണെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പം തിരിച്ച് തല്ലൊന്നും ഉണ്ടാവണമെന്നില്ല. ഓക്കെ, കാരണം അവർ അത്ര അങ്ങനെ ട്രിഗർ ചെയ്യാൻ, അല്ലെങ്കിൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ദാറ്റ്സ് എ തിങ്. അതായത് ഇറ്റ് ക്യാൻ ടേക്ക് എ ലോട്ട് ടു മേക്ക് ദം ആംഗ്രി ഓർ ഫ്രസ്ട്രേറ്റഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. അത്യാവശ്യം പീസ്ഫുൾ ആണ്. ഓക്കെ, പിന്നെ അവർ അത്ര കോമ്പറ്റീറ്റീവ് അല്ല. അവർ എക്സ്പീരിയൻസ്, അവർ വിൻ ചെയ്യുക ലൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ടേക്ക് അവരുടെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ ഒരു ജേണിയാണ് എൻജോയ് ചെയ്യുക. അവർ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ ക്രിക്കറ്റിൽ ജയിക്കുകയോ തോക്കുകയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർ ക്രിക്കറ്റിൽ ഓരോ ബോൾ എറിയുമ്പോഴും അത് എൻജോയ് ചെയ്തിട്ട് എറിയും, അല്ലെങ്കിൽ ഓരോ ഷോട്ട് ബാറ്റ് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യും, അത് എൻജോയ് ചെയ്തിട്ട് ചെയ്യും എന്നുള്ളതാണ്. അതാണ് അടുത്തൊരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. ആൻഡ് ഓഫൺ ഹാവ് മെനി ഫ്രണ്ട്സ് ആൻഡ് എ ഗ്രേറ്റ് സോഷ്യൽ ലൈഫ് എന്നുള്ളതാണ്. ഇവർക്ക് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള, അടിപൊളിയായിട്ടുള്ള സോഷ്യൽ ലൈഫ് ഉണ്ടാവും, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, എവിടെ പോയാലും ഫ്രണ്ട്സ് ഉണ്ടാവും എന്നൊക്കെ നമുക്ക് പറയാം. ആൻഡ് ദേ ആർ മോർ ടോളറൻറ്റ് ഓഫ് അതർ പീപ്പിൾ എന്നുള്ളത്, മറ്റുള്ള ആൾക്കാരെ ടോളറേറ്റ് ചെയ്യാൻ ടൈപ്പ് എ പേഴ്സണാലിറ്റിക്കാരെക്കാൾ കൂടുതൽ എന്ത് ചെയ്യും, ടൈപ്പ് ബിക്ക് പറ്റും. സോ ടൈപ്പ് ബി പേഴ്സണലി എന്താണ്, അല്ലെങ്കിൽ ബേസിക്കലി എന്താണ്, റിലാക്സ്ഡ് ആണ്, സോഷ്യൽ ആണ്. ഓക്കെ, ഇനി ടൈപ്പ് സിയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടെ ടൈപ്പ് ബിയിൽ പറയാനുണ്ട്. ഓക്കെ, അവർ ഭയങ്കര ഫൺ എലമെന്റ് ഫൈൻഡ് ചെയ്യുന്ന ആളുകളായിരിക്കും. ആൻഡ് ഓൾസോ മറ്റുള്ള ആൾക്കാരുടെ ഇമോഷൻസ്, അതായത് നമ്മളെ ചുറ്റുമുള്ള മനുഷ്യർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ ഓരോ ആളുകളുടെയും എന്താണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കഴിവാണ്, അല്ലെങ്കിൽ ഒരു സ്കില്ലാണ്. അപ്പോൾ ഈ ടൈപ്പ് ബി പേഴ്സണാലിറ്റിയുള്ള ആളുകൾക്ക് മറ്റുള്ള ആളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഓൾറെഡി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഹൗവർ ദേ ആർ ഓൾസോ ഇമോഷണലി സ്റ്റേബിൾ വിതിൻ ദംസെൽസ് എന്നുള്ളത്. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ടൈപ്പ് ബി പേഴ്സണാലിറ്റിയുള്ള ആൾക്കാർ ഇമോഷണലി സ്റ്റേബിൾ ആണ്, അൺസ്റ്റേബിൾ ഒന്നും അല്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അടുത്തതാണ് ദേ ആർ വെരി പേഷ്യൻറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് യാ, ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗവർ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ടൈപ്പ് ബി പേഴ്സണാലിറ്റിക്കാരുടെ ഒരു കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരവരുടെ ഫുൾ പൊട്ടൻഷ്യൽ ചിലപ്പം അച്ചീവ് ചെയ്യണം നിർബന്ധമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ ഭയങ്കര അത്ര ഭയങ്കര ആംബിഷ്യസ് ഒന്നുമല്ല. ടൈപ്പ് ബിനെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ ആംബിഷ്യസ് ഒന്നുമല്ല. അവർ ജസ്റ്റ് റിലാക്സ്ഡ് ആൻഡ് ലേഡ് ബാക്ക് മോഡിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദേ ക്യാൻ പ്രോക്രാസ്റ്റിനേറ്റ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും പല ആൾക്കാർക്കും. ടൈപ്പ് ബി പേഴ്സണാലിറ്റിക്കാർ നല്ല പ്രോക്രാസ്റ്റിനേറ്റേഴ്സ് ആണ്. ഓക്കെ, നാളെ ആവാം. ഓക്കെ യാ, എന്തായാലും നിങ്ങൾ നെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നാളെ ആവാമെന്ന് വിചാരിച്ച് മാറ്റി വെക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇന്ന് തന്നെ തുടങ്ങാവുന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തുടങ്ങാവുന്നതാണ്. ഓക്കെ, സോ അധികം പ്രോക്രാസ്റ്റിനേ ചെയ്തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പ്രോക്രാസ്റ്റിനേഷൻ ക്യാൻ കിൽ തിങ്സ്. ഓക്കെ, അപ്പം ദേ നീഡ് ദ പ്രഷർ ഓഫ് എ ടൈറ്റ് ഡെഡ് ലൈൻ ടു സ്പേർ ദം ഇൻ ടു ആക്ഷൻ എന്നുള്ളതാണ്. അവരെ ആക്ഷനിലേക്ക് ലീഡ് ചെയ്യാൻ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം വേണം, ഒരു ഡെഡ് ലൈൻ ഒക്കെ വേണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും ഇത്രയേ വേണ്ടു, ഇത്രയും ടൈപ്പ് ബി പേഴ്സണാലിറ്റി കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ ഇന്ന് ക്ലാസ് എടുക്കാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 1-2-3 എക്സാംസിൻ്റെ എടുത്ത് നോക്കിയ സമയത്ത് ടൈപ്പ് എ ബി പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ സി ഡി പേഴ്സണാലിറ്റിനെ കുറിച്ചൊക്കെ മാച്ച് ദ ഫോളോവിങ്ങിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ എന്താണ് ഈ ഒരു ഓരോ പേഴ്സണാലിറ്റിയുടെയും ഒരു ബേസിക് പ്രൊഫൈലിംഗ് എന്നുള്ളതെങ്കിലും മനസ്സിലാക്കുക, ഓരോന്നോരോന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും. ഓക്കെ, ഇനി ടൈപ്പ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റൂൾ അബൈഡിങ് പെർഫെക്ഷനിസ്റ്റ്സ് എന്നാണ്. ഓക്കെ, അതായത് ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള റൂൾ, അങ്ങനെ തന്നെ എന്താണ് റൂളുകളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ടൈപ്പ് സി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സോ
ടൈപ്പ് സി പേഴ്സണാലിറ്റി ആക്ച്വലി കുറച്ച് സിമിലാരിറ്റി ഉണ്ട് ടൈപ്പ് എയുമായിട്ട്, പക്ഷെ ചില ഡിഫറൻസ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്ഷനിസം ആണ്. എന്ത് ചെയ്യുകയാണെങ്കിലും 100% പെർഫെക്റ്റ് ആയിരിക്കണം. 100% പെർഫെക്റ്റ് എന്നുള്ള ഒരു മിത്താണ് എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ബട്ട് ദേ വോണ്ട് ദാറ്റ് ടു ബി മാക്സിമം പെർഫെക്റ്റ്. ഓക്കെ, മാക്സിമം അവർ പെർഫെക്ഷനിലേക്ക് എത്താൻ വേണ്ടി ടൈപ്പ് സി പേഴ്സണാലിറ്റിക്കാർ ട്രൈ ചെയ്യുമെന്നുള്ളതാണ്. അവർ ഡീറ്റെയിൽസിലും അതുപോലെ തന്നെ ആക്യുറസിയിലും ഒക്കെ ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയല്ലേ നിങ്ങൾ ഇടക്കിടക്ക് നോക്കിക്കൊണ്ടിരിക്കും. കാരണം ദ വോണ്ട് ടു അച്ചീവ് ദ പെർഫെക്ഷൻ. ഓക്കെ, മാക്സിമം പെർഫെക്ഷൻ അച്ചീവ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഓക്കെ എക്സലന്റ് ആയിട്ടുള്ള ജോബ് ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ അവർ വാല്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. ദ ഡോണ്ട് വോണ്ട് ടു മേക്ക് എനി എറേഴ്സ്. ഓക്കെ, ദാറ്റ്സ് ബേസിക്കലി ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ് ഫീലിംഗ്. അല്ലെങ്കിൽ പെർഫെക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ആ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക, മീൻസ് നമുക്ക് എന്താണ് എറർ ഇല്ലാതാക്കുക എന്നുള്ള അർത്ഥമാണല്ലോ അതിലുള്ളത്. ഓക്കെ, ദ സ്ട്രൈ ഫോർ എക്സലൻസ് ആൻഡ് പെർഫെക്ഷൻ ആൻഡ് ക്യാൻ മീറ്റ് ദാറ്റ് ദേ ടേക്ക് ആസ് മച്ച് ലോങ് ടേക്സ് മച്ച് ലോങ്ങർ ദാൻ ഇറ്റ് നീഡ്സ് എന്നുള്ളതാണ്. അവർക്ക് ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പെർഫെക്ഷൻ ഒരു പരിധി വരെയൊക്കെ ഓക്കെയാണ് വർക്കിലൊക്കെ, പക്ഷേ യൂഷ്വലി ഒരാൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം പെർഫെക്ഷൻ്റെ ഒരു കേസ് ഉള്ളത് കൊണ്ട് അവരെടുക്കാൻ സാധ്യത ഉണ്ട് ഓരോ ടാസ്കുകളും ചെയ്യാനുള്ളതാണ്. പിന്നെ ഇവർ കൺസിസ്റ്റൻ്റ് ആണ്, അത്യാവശ്യം റിലയബിൾ ആണ്. ദ അഗ്രസീവ് ഇംപേഷ്യൻസ് ഓഫ് എ ടൈപ്പ് പേഴ്സണാലിറ്റി ഇസ് മോർ ലൈക്ലി ടു റിസൾട്ട് ഇൻ ദ ടൈം ബെൻഡിങ് ബ്രേക്കിംഗ് ഓർ ഇവൻ ചേഞ്ചിങ് ദ റൂൾസ് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ദ റെയർലി ബെൻഡ് ഓർ ബ്രേക്ക് ദ റൂൾസ് എന്നുള്ളതാണ്. അവർ റൂൾ അബൈഡിങ് ആണ്, അതായത് റൂളുകൾ അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല. ദ ലിവ് ബൈ ദ റൂൾ എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ടൈപ്പ് സി. ഇനി ടൈപ്പ് ഡി എ കുറിച്ച് പറയുന്നതിന് മുമ്പ് കുറച്ചുകൂടെ പറയാം. ഇവർ റൂളിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, ഫോളോ ചെയ്യും, റൂളുകളൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യും. ആൻഡ് ഓൾസോ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള റോളുകളിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ആൾക്കാരാണ് ടൈപ്പ് സി പേഴ്സണാലിറ്റിക്കാർ എന്നുള്ളതാണ്. യാ, ഇനി ടൈപ്പ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രസ്ഡ് ആൻഡ് സെൻസിറ്റീവ് ടു അതേഴ്സ് എന്നുള്ളതാണ്. ഡിസ്ട്രസ്ഡ് ആൻഡ് സെൻസിറ്റീവ് ടു അതേഴ്സ് എന്നാണ് നമ്മൾ ടൈപ്പ് ഡി പേഴ്സണാലിറ്റിയുടെ ക്യാപ്ഷനിൽ നമുക്ക് പറയാനുള്ളത്. ഈ ടൈപ്പ് ഡി പേഴ്സണാലിറ്റിക്കാരുടെ ഒരു എക്സ്പെക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ഹാവ് എ ടെൻഡൻസി ടുവേർഡ്സ് നെഗറ്റിവിറ്റി എന്നുള്ളതാണ്. ദുരന്തം പറയാം. ഓക്കെ, അതായത് എന്തെങ്കിലും അതിൻ്റെ നെഗറ്റീവ് സൈഡിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ടൈപ്പ് ഡി പേഴ്സണാലിറ്റിക്കാരുടെ ഒരു ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. ഡിസ്ട്രസ്ഡ് ആൻഡ് സെൻസിറ്റീവ് ടു അതേഴ്സ് എന്ന് പറയുന്നത് കൊണ്ടാണ് എസ്പെഷ്യലി ഡിസ്ട്രസ് എന്നുള്ള ടേം അവിടെ വന്നത്. ഓക്കെ, ദേ ദ ഡി ആക്ച്വലി സ്റ്റാൻഡ്സ് ഫോർ ഡിസ്ട്രസ് എന്നാണ്. ഈ ടൈപ്പ് ഡീൻ്റെ ഡി തന്നെ എന്താണ് ഡിസ്ട്രസ് എന്നുള്ളതാണ് പറയുന്നത്. ദേ ആർ വാം പീപ്പിൾ, അത്യാവശ്യം വാം ആയിട്ടുള്ള വെൽക്കമിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷേ എപ്പോഴും എന്താണ് നെഗറ്റീവായിട്ടാണ് കാര്യങ്ങൾ, ടുവാർഡ്സ് നെഗറ്റിവിറ്റി. ആ ഒരു നെഗറ്റിവിറ്റി ബയാസ് അത്യാവശ്യം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് എന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് നെഗറ്റീവ് മാത്രമാണെന്നല്ല. ഓക്കെ, ഇവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ആസ്പെക്റ്റുകളും ഉണ്ടാവും. ഓക്കെ, പിന്നെ വെരി പീസ്ഫുൾ ഓൺ ദ ഔട്ട് സൈഡ് ആൻഡ് സെൻസിറ്റീവ് ടു അതർ പീപ്പിൾസ് ഇമോഷൻ എന്നുള്ളതാണ്. മറ്റുള്ള ആൾക്കാരുടെ ഇമോഷൻസിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും. ആൻഡ് അത്യാവശ്യം പീസ്ഫുൾ ഒക്കെ തന്നെയാണ് ബി പേഴ്സണാലിറ്റിയെ പോലെ. ആൻഡ് ദേ ഹാവ് റിയലിസ്റ്റിക് വ്യൂ ഓഫ് ലൈഫ്, അതായത് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ചൊന്നും ഇങ്ങനെ ആലോചിച്ചിട്ട് വെറുതെ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നില്ല. അവർ വളരെ യാദൃശ്ചികമായിട്ടുള്ള എന്താണ് പിന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകളാണ് സെറ്റ് ചെയ്യുക. അത്തരം കാര്യങ്ങളാണ് അവരെന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. യാ, ദ ലവ് ടു ഹെൽപ്പ് ആൻഡ് ഗിവ് അഡ്വൈസ് എന്നുള്ളതാണ്. മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനും അഡ്വൈസ് കൊടുക്കാനൊക്കെ ഇവരെന്താണ് വളരെ ഹാപ്പിയാണ് എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും ഇത്രയാണ് നമ്മുടെ ടൈപ്പ് എ ബി സി ഡി പേഴ്സണാലിറ്റിയുടെ പ്രധാനപ്പെട്ട കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത്. ഞാൻ ഒരുപാടങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ മാത്രം കിട്ടിയാൽ മതി എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഡി എന്താണ്? ഡിസ്ട്രസ് ആൻഡ് സെൻസിറ്റീവ് ടു അതേഴ്സ് ആണ്. ടൈപ്പ് സി എന്ന് പറയുന്നത് റൂൾ ഫോളോവിങ് ആൻഡ് പെർഫെക്ഷനിസ്റ്റുകളാണ്. ടൈപ്പ് ബി എന്ന് പറയുന്നത് അത്യാവശ്യം റിലാക്സ്ഡ്, പീസ്ഫുൾ ആൻഡ് സോഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ടൈപ്പ് എ എന്ന് പറയുന്നത് ദ ഗോ ബെറ്റർ അഥവാ കോമ്പറ്റിറ്റീവ് ആൻഡ് അച്ചീവ്മെൻ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ആൻഡ് വർക്കഹോളിക്സ് ആണ്. സോ എന്തായാലും ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എഫറിൻ്റെ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ തന്നെ ക്ലാസ്സുകളും നിങ്ങൾ പി വൈ ക്യു ഡിസ്കഷൻസിലൊക്കെ നമ്മളെ ഗൈഡൻസ് ഗ്രൂപ്പ് ത്രൂ പങ്കെടുക്കാവുന്നതാണ്. ഗൈഡൻസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. സോ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്, വാട്സപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഉറപ്പിക്കാനുള്ളത്, നമ്മൾ വേറെയും കുറേ വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി കണ്ടു എന്ന് ഉറപ്പ് വരുത്തുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്യുകയും ചെയ്യുക. സോ ഇനിയും നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അപ്പം ഡെഫിനറ്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സൈക്കോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് വെച്ചിട്ട്. സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത് എൻഷുവർ ചെയ്യുക. താങ്ക് യു.